ആ സഹോദരങ്ങളെ ഒരു അഞ്ച് ദിവസത്തെ ഒരു യാത്രയിലാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായ രൂപത്തിൽ ന്യൂസുകൾ അപ്ഡേറ്റ് ചെയ്യാൻ പ്രതിസന്ധിയുണ്ട് എങ്കിലും പരമാവധി കഴിയുന്ന സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി വാർത്തകൾ എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം വളരെ ശക്തമായ തന്ത്രപരമായ ഒരു നീക്കമാണ് അമാസിന്റെ ഭാഗത്തുനിന്ന് അതായത് ഇസ്രായേൽ സൈനികരുടെ വേഷത്തിൽ തന്നെ വന്നുകൊണ്ട് ഇസ്രയേൽ സൈന്യത്തിൻ്റെ ഒരു ചാരനയാണ് ഇന്നലെ പിടികൂടിയിരിക്കുന്നത് അതായത് ഹമാസിൻ്റെ തുരങ്കങ്ങൾ ഇപ്പോഴും ഇസ്രയേലിൻ്റെ മുന്നിൽ അവ്യക്തമാണ് എവിടെയാണ് യഥാർത്ഥ ടണലുകൾ ഉള്ളത് എവിടെയാണ് വ്യാജ ടണലുകൾ ഉള്ളത് ഈ വ്യാജ ടണലിൽ അകപ്പെട്ടുകൊണ്ട് ഇസ്രായേലിൻ്റെ പല സൈനികരും മരണപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു കുഴിബോംബിലൂടെ അഞ്ച് സൈനികർ ഒരേ സമയം തന്നെ മരണപ്പെട്ട ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോഴും എവിടെയാണ് അവരുടെ യഥാര്ത്ഥ തുരങ്കങ്ങളുള്ളത് ടണലുകളുള്ളത് എന്നത് ഇസ്രേലിൻ്റെ മുന്നിൽ ഒരു വലിയ പ്രതിസന്ധിയാണത് അത് അറിയുക എന്നത് അതിനുവേണ്ടി ചാരന്മാരെ ഇസ്ര ഹമാസിൻ്റെ ആളുകൾ ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള ഫലസ്തീനിലെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധാരണ കാറുകളിൽ സഞ്ചരിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഒറ്റ കൊടുക്കുക എന്നതായിരുന്നു ഈ ചാരൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്നാൽ അതാണിപ്പോൾ അമാസ് ഇസ്രയേലിൻ്റെ സൈനികരുടെ വേഷത്തിൽ വന്നുകൊണ്ട് പൊളിച്ചടുക്കിയിരിക്കുന്നത് ആ വ്യക്തിയെ വളയുന്നതും ബൈക്കിൽ വന്നുകൊണ്ട് അമാസിൻ്റെ ഇസ്രയേലിൻ്റെ സൈനിക വേഷത്തിൽ വന്ന ഈ ഹമാസിൻ്റെ ആളുകൾ വന്ന് വളയുകയും വളഞ്ഞുകൊണ്ട് അവരെ പിടികൂടുകയും അവരെ പൊക്കിയെടുത്ത് നേരെ ടണലുകളിലേക്ക് ആ കൊണ്ടുപോ ബന്ധിയായി കൊണ്ടുപോകുന്ന രീതി നമുക്ക് വീഡിയോയിൽ നിന്ന് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ശക്തമായ ഏറ്റുമുട്ടലുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്നത് അമാസിൻ്റെ സ്പോക്സ്മാനായ അബൂബെയ്ദ പറയുന്നത് ഈ രണ്ട് ദിവസത്തിനിടയിൽ അറുപതോളം സൈനിക ഉപകരണങ്ങളാണ് തകർത്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായും മർക്കോവ ടാങ്കുകൾ തന്നെയാണ് ഇതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു എക്സ്പെൻസീവായിട്ടുള്ള വലിയൊരു നാശ നഷ്ടം തന്നെ എന്ന് പറയാം കാരണം ഒരു മർക്കോഫ ടാങ്കിൽ പത്ത് മില്യണോളം ചെലവ് വരുന്നുണ്ട് ഒരു എഫ് പതിനാറ് യുദ്ധവിമാനം ഏറ്റവും തന്ത്രപരമായ സ്ട്രാറ്റജിക്കലായിട്ടുള്ള അമേരിക്കയുടെ യുദ്ധവിമാനാണ് ഈ വിമാനത്തിന് പോലും വരുന്നത് ഏകദേശം അറുപത് മില്യണിലധികമാണ് ഇതുപോലുള്ള ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ആറോ ഏഴോ ടാങ്കുകൾ പൊട്ടിക്കുക നശിപ്പിക്കുന്നത് മുഖേന ഒരു എഫ് പതിനാറ് യുദ്ധവിമാനം തകർത്ത അത്രയും ഇസ്രായേലിന് ഉണ്ടാകുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള വലിയ തിരിച്ചടി കാരണം തന്നെ ഇസ്രായേൽ ഇപ്പോൾ പല ഗാസ സിറ്റിയുടെ പല ഭാഗങ്ങളിൽ നിന്നും പിന്തിരിയുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഒരുപക്ഷെ ഈ യുദ്ധത്തിലെ പിന്തിരിയലും മുന്നേറ്റങ്ങളൊക്കെ എന്ന് പറയുന്നത് തന്ത്രങ്ങളാകാം യുദ്ധം എന്ന് പറയുന്നത് തന്നെ ഫറുൻ ബക്കറു അത് ചിലപ്പോൾ ഇപ്പോൾ പിന്നോട്ട് വരും പിന്നീട് അതിലേറെ ശക്തമായി മുന്നോട്ട് പോകും എന്നാലും ഇതിനെക്കുറിച്ച് പൂർണ്ണമായൊരു പിന്മാറ്റം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ശക്തമായ തിരിച്ചടി ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് വലിയ നഷ്ടങ്ങളുണ്ട് സൈനികർ ധാരാളം ആളുകൾ ഇപ്പോഴും ഇസ്രായേലിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഓരോ മണിക്കൂറിലും ഫലസ്തീനിൽ നിന്നും ഇസ്രയേലിൻ്റെ സൈനികരുടെ ഡെഡ് ഡെഡ്ബോളികൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഔദ്യോഗികമായ ആൾ തന്നെയാണ് ഇസ്രയേൽ നിന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതായിരുന്നാലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു യുദ്ധമായി തന്നെയാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത്